പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുക്കുംബ ഹെയർ ആൻഡ് ബ്യൂട്ടി ഫാമിലി സലൂണിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ കുക്കുംബയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് കോട്ടയത്തിനടുത്ത് കഞ്ഞിക്കുഴിയിലാണ് ഈ കുക്കുംബ എന്നുള്ള ഈ സലൂൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കുക്കുംബയുടെ വേറെ ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത്, പാലായിക്ക് അടുത്തുള്ളത് കോട്ടയത്തിനടുത്ത് കഞ്ഞിക്കുഴിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്ന്. കാരണം എൻ്റെ വെയ്റ്റ് ലോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ മുഖത്തിന് ഭയങ്കര വണ്ണം തോന്നുന്നു. അപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടും പലരും വിശ്വസിക്കുന്നില്ല. കാരണം ശരീരം മെലിഞ്ഞെങ്കിലും എൻ്റെ മുഖം ഒട്ടും മെലിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ആയിരിക്കാം മുഖത്തിന് അത്രയും വണ്ണം തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി എൻ്റെ നല്ല വലിപ്പമുള്ള മുഖമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഏത് സ്റ്റൈലിങ്ങാണ് വേണ്ടതെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പം ഇവിടുത്തെ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ച് അത് തീരുമാനിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കുക്കുംബായിലെ മെയിൻ സ്റ്റൈലിസ്റ്റ് ജിത്തു. അപ്പോൾ ജിത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ജിത്തു പാലക്കാരനാണ്. അതാ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്, സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ജിത്തു പാലക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹാപ്പിയായി. ഏതായാലും നമ്മുടെ നാട്ടുകാരനാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഫ്രീഡം വരുമല്ലോ. അപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ, വിഷമങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ മുഖം കുറച്ച് ചെറുതായി കാണാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സ്റ്റൈലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു, സ്ട്രൈറ്റനിങ് ഉണ്ട്, സ്മൂത്തനിങ് ഉണ്ട്, ബ്ലോ ഡ്രൈ ഉണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ഓരോ പറ്റിയും പറഞ്ഞു തന്നു. അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹെയർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫ്രിസി ഹെയറാണ്, കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഹെയർ കളറൊക്കെ ചെയ്ത് കുറേ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഏതായാലും ബ്ലോ ഡ്രൈ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ കുറച്ച് സൈഡ് ബാങ്കിൽ വെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് തീരെ ഷോർട്ടായിപ്പോയി. അത് കാരണം ഈ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാലും മുടിയുടെ ഫ്രണ്ട് വശം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി വരത്തില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. കാരണം അത് വെട്ടിയിട്ടത് തീരെ ഷോർട്ടായിപ്പോയി. കാരണം ഞാനത് വെട്ടിയപ്പം ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ബ്ലോ ഡ്രൈ ചെയ്യണം എന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചത് മുഖത്തിൻ്റെ വലിപ്പം ഇച്ചിരി ഒന്ന് കുറച്ച് കാണിക്കാനുള്ളൊരു ഹെയർ കട്ടെന്ന് ചിന്തിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് തീരെ ഷോർട്ടായി പോയതുകൊണ്ട് ഇപ്പോൾ ആകെ പണി കിട്ടി. കാരണം അത് കാരണം ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ഇച്ചിരി ബോറായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല, ഏതായാലും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പം അതിന് മുമ്പ് കുക്കുംബയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുക്കുംബ ഇത് രണ്ട് നിലകളിലായിട്ടാണ് കുക്കുംബ ഈ കഞ്ഞിക്കുഴിയിലുള്ള സ്ഥാപനം. ഇതിപ്പം താഴത്തെ നിലയിൽ ആണ് ഹെയറിൻ്റെ സെക്ഷൻ, ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഹെയറിൻ്റെ സെക്ഷനിൽ ഒരു വിശാലമായ ഷോറൂം തന്നെയാണെന്ന് പറയാം ഹെയറിൻ്റെ സെക്ഷൻ. ഇപ്പം ഞാനവിടെ 10:30 ആയപ്പോൾ ചെന്നതാണ്. അപ്പം നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ ഇവിടെ ഹെയറിൻ്റെ സെക്ഷനിൽ പ്രീ ബുക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പം ഉച്ചവരെ ഒരു 2 മണി വരെയുള്ള സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്മൂത്തനിങ് ബ്ലോ ഡ്രൈ അങ്ങനെയുള്ള സെഷനാണ്. ഇപ്പം ഞാൻ എന്നെ കൂടെ കൂട്ടി എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം 10 പേരോളം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കുള്ള ഒരു സലൂണാണിത്. അപ്പം അത്രയും തിരക്കുള്ളപ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നല്ലൊരു രീതിയിലായിരിക്കും അവർ നമുക്ക് ചെയ്തും തരുന്നത്. ഓരോ പ്രൊസീജിയറും ചെയ്തു തരുന്നതും അത്രയും മികച്ചതായിരിക്കും. അതുകൊണ്ടാണല്ലോ അത്രയും ഒരു തിരക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഏകദേശം 20 സ്റ്റാഫ് ഹെയറിൻ്റെ സെക്ഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചവരെയുള്ള സെഷന് ഇങ്ങനത്തെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, സ്ട്രൈറ്റനിങ് അങ്ങനെയൊക്കെ ഉള്ളതാണെന്ന്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഹെയർ കട്ടിങ്ങിൻ്റെ സെഷനാണ്. അപ്പോൾ ഹെയർ കട്ടിങ്ങിന് ആണെങ്കിൽ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ചെല്ലേണ്ടത്. അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ അവർ കറക്റ്റ് ടൈം പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് ചെന്നാൽ മതിയില്ല, അല്ലെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുക്കുംബയിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ഹെയർ കട്ടിൻ്റെയും ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്ത കുറേ ആഡൊക്കെ കണ്ട് അങ്ങനെ ഇമ്പ്രസ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഫസ്റ്റ് ജിത്തു എൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്തു. അപ്പോൾ ഓൾറെഡി എൻ്റെ ലെയർ കട്ട് ചെയ്ത മുടിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്രിം ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ഹെയർ സെക്ഷനിൽ തന്നെ 20 സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിലെ മിററിൽ കാണാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എല്ലാവരും തിരക്കിട്ട് ജോലികളാണ്. അതിപ്പം ഒരാൾ തന്നെ ഒരാളുടെ ചെയ്യണം അങ്ങനെയല്ല. ഇവർ ഫ്രീ ആവുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്ത് ഉള്ള ഒരു രീതിയാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഒരാളുടെ കഴിഞ്ഞു പിന്നെ അവർ മാറി നിൽക്കുന്നു അങ്ങനെയൊരു ഇതില്ല. ശരിക്കും ഈ പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്കും അവർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയറാട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്നല്ലേ ഉള്ളൂ, പക്ഷേ അവർ ശരിക്കും ഇതിനകത്ത് ഇതിലേത് പ്രൊസീജിയറാണേലും അവർ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റേതാണേലും ആദ്യത്തെ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലോ ഡ്രൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണിതെന്നാണ് പറഞ്ഞത്. ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത് അതിങ്ങനെ ചെറിയ സെഷനായിട്ട് മുടിയെടുത്ത് ഹെയർ മൊത്തം തേച്ച് വെച്ചിട്ട് പിന്നെ അരമണിക്കൂർ അത് സെറ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. ഇപ്പം അപ്പുറത്ത് കാണാം, വേറെ കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ഓരോ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊത്തം ഫസ്റ്റ് സ്റ്റെപ്പിലെ ക്രീം മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നോട് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 30 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്യും. ഇപ്പോൾ വാഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ആളാണ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇപ്പം മറ്റൊരു അപ്പോൾ വേറൊരു സെഷനിലേക്ക് വേറെ പിള്ളേരുടെയൊക്കെ ചെയ്യുന്നത്തേക്ക് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും നല്ല കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് ഏതായാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ ആ കോർഡിനേഷനും പറ്റും. നല്ലൊരു എന്താണ് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഡൗട്ട്സൊക്കെ ചോദിക്കാനും അത് ക്ലാരിഫൈ ചെയ്ത് തരാനും ഒക്കെ അവർ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് സഹകരിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ സ്റ്റൈലിസ്റ്റ് ജിത്തു നാട്ടുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം തോന്നി സംസാരിക്കാൻ വേണ്ടി. അപ്പം വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇതാണ് കുക്കുംബയുടെ അകത്തു നിന്നും പുറത്തേക്കുള്ളൊരു വ്യൂവ്. കുക്കുംബയുടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഗോകുലം ടവേഴ്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലാൻഡ്മാർക്ക്. ഇപ്പം കോട്ടയത്തു നിന്ന് വരുവാണെങ്കിൽ കോട്ടയം കഞ്ഞിക്കുഴി റൂട്ട്, പാലായിൽ നിന്ന് വരുവാണെങ്കിൽ പാല മണർകാട് റൂട്ട്, അയർക്കുന്നം മണർകാട് റൂട്ട്, അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എൻ്റെ മുടി ഡ്രൈ ചെയ്യുവാണ് അവർ. ഇതിന് ശേഷമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയും. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുറകിൽ കാണാം. എൻ്റെ ആംഗ്ലയുടെ വൈഫ് മെൽബിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം മുടി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി ജിത്തുവിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയുടെ പേര് സോമോൾ എന്നാണ്. സോമോള് കോട്ടയംകാർ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആയിരുന്നു ഫുൾ പ്രൊസീജിയർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം സെറ്റ് ചെയ്യുവാണ്. അതായത് ബ്ലോ ഡ്രൈ ആണല്ലോ ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മുടിയുടെ സ്കാൽപ്പ് തൊട്ട് ഏകദേശം താഴെ ഒരു മുടിയുടെ എൻഡിൻ്റെ ഒരു 2 ഇഞ്ച് മേളി വരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് മുടിയുടെ എൻഡ് കേളിയായിട്ട് കിടക്കും. കേളി അല്ലെങ്കിൽ വേവ്സ് ആയിട്ട്. ഇപ്പം എൻ്റെ അത്രയൊരു കേളിയായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, വേവ്സ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം സ്മൂത്തനിങ് ഒക്കെ ആകുമ്പം മുടിയുടെ ടിപ്പും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. ഇപ്പോൾ ബ്ലോ ഡ്രൈ എനിക്ക് അതിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലോ ഡ്രൈ സെലക്ട് ചെയ്തത്. അപ്പം അതിനുവേണ്ടി മുടിയുടെ ടിപ്പ് അവർ കേളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മുടിയുടെ ഫ്രണ്ട് വശം കുറച്ച് ബോറായിരിക്കുമെന്നുള്ളത്. അതാണ് ഇപ്പോൾ കണ്ടത്. അത് അത്രയും ഷോർട്ടായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. ഇനി മുടി ഇവർ സ്ട്രെയിറ്റ് ചെയ്യുവാണ്. അപ്പം അയൺ ചെയ്യുന്നതിന് തന്നെ അത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. കാരണം വളരെ കുറച്ച് ഹെയർ എടുത്തിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് പിന്നെ ഇവർ അടുത്ത സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ട് നല്ല നീണ്ടു കിടക്കുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് അവർ അതിൻ്റെ ടിപ്പ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടിപ്പ് അയൺ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ടിപ്പ് ഓൾറെഡി ഇങ്ങനെ കേള് ചെയ്തിട്ടിരിക്കുവാണല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ വരെയാണ് അയൺ ചെയ്ത് വിടുന്നത്. ശരിക്കും ഇവിടെ ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഈ പെർമനൻ്റായിട്ട് ഈ പല പ്രൊസീജിയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയെല്ലാം ഞാൻ കണ്ടത് കൂടുതലും ജെൻസാണ് ഈ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്. കാരണം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറച്ച് സ്ട്രെങ്ത് എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത്രയും പ്രസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ജെൻസാണ് എല്ലാവരുടെയും തന്നെ ചെയ്യുന്നത്.
അപ്പോൾ സ്ട്രെയിറ്റനിങ് കഴിഞ്ഞു, ഇനി അടുത്ത ക്രീം അപ്ലൈ ചെയ്യുവാണ്. അപ്പം വേറൊരാളാണ് ഹെൽപ്പ് ചെയ്യാൻ, സോമോളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരാളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര ഒരു കോർഡിനേഷനാണ്, ഒരു കൂട്ടായ ഒരു പ്രയത്നമാണ് ഇവരിൽ എനിക്ക് കാണാൻ പറ്റി. അതൊരു വളരെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ക്രീം അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞു, പിന്നെ അത് വാഷ് ചെയ്തു. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഇനി വീണ്ടും മുടി ഡ്രൈ ആക്കും. അപ്പോൾ വീണ്ടും മുടി ഡ്രൈ ചെയ്യുവാണ്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ചൂട് നന്നായിട്ട് വന്നതുകൊണ്ട് തന്നെ അവർ എനിക്ക് ചെവി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് കോട്ടണൊക്കെ തന്നു. അപ്പോൾ ചെവിയൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പം ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വേറൊരാളാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിപ്പം മൊത്തം ഡ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ വീണ്ടും ജിത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ജിത്തു വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്നത്തെ ആയിരിക്കും മിക്കവാറും ഒരു പ്രധാന പ്രോസസ്സായിരിക്കും തോന്നി. അപ്പോൾ ജിത്തു മുടി ഡ്രൈ ചെയ്ത് ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ഷ്വാസ്കോഫിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ അവിടെ ലോറയലിൻ്റെ ഉണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രിസി ഡാമേജ്ഡ് ഹെയർ ആയതുകൊണ്ടാണ് ഷ്വാസ്കോഫിൻ്റെ ഉപയോഗിച്ചത്. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ഇന്നിപ്പം ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പം വാഷ് ചെയ്യണം, അല്ലെങ്കിൽ സ്പാ ചെയ്യണം. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഷ്വാസ്കോഫിൻ്റെ തന്നെ ഷാംപു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആഴ്ചയിൽ 3 ദിവസം. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയാലേ നമ്മുടെ മുടി നല്ല ഭംഗിക്ക് കിടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, കെമിക്കലാണ് അതുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. തന്നെയല്ല, അത് ചെയ്യുമ്പോഴും കുറച്ച് ഹെയർ ഫോൾ വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്, മുടിയുടെ ബാക്ക് സൈഡ്. അപ്പോൾ ഫ്രണ്ട് സൈഡ് അത്ര ഒത്തിട്ടില്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. എങ്കിലും ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ആഫ്റ്റർ കെയറിനുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് തുടങ്ങുന്നത് 4000 തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4000 ബേസിക് റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുക്കുംബായിൽ വന്ന് ഹെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.